നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/7/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ചീഫ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ ഫോർ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 249/2022 ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. തസ്തികയുടെ പേര് ചീഫ്. വിളിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 123,700 രൂപ മുതൽ 166,800 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1976 1/1/1987 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഹൈ സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ പാസ്സായിരിക്കേണ്ടതാണ്. അതും സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലിൽ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, അതായത് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷനിൽ ആദ്യം പറഞ്ഞത് ഇല്ലാത്ത പക്ഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ അതിൽ തന്നെ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ മാനേജ്മെൻറ്റ് പാസ്സാവാത്ത പക്ഷം മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് സ്പെഷ്യലൈസേഷൻ, അതിൽ പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിസർച്ചിലോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും പ്രോജക്റ്റ് പ്ലാനിങ്ങിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് ക്വാളിഫിക്കേഷൻ 1 അതേപോലെ തന്നെ 2 ഉള്ളവർക്ക് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.